തന്റെ 6 ആം വയസ്സിൽ ലഹരിയുടെ കൈപ്പിടിയിൽ അകപ്പെട്ടുപോയ വ്യക്തി, തന്റെ 20 ആം വയസ്സിൽ മയക്കുമരുന്നും തോക്കും കൈവശം വെച്ചതിന് അറസ്റ്റിലായ വ്യക്തി, ജീവിതത്തിൽ ഒരു നല്ല വാക്ക് പറയാൻ പോലും ആരുമില്ല എന്ന വ്യക്തി, എന്നാൽ ഇപ്പോൾ ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാൾ. സുഹൃത്തുക്കളെ, ഇത് അവന്റെ കഥയാണ്. അയൺമാനായി വന്ന് ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയ അവന്റെ കഥ. മിക്ക മാർവൽ ഫാൻസിന്റെയും അഹങ്കാരം, റോബർട്ട് ഡൗണി ജൂനിയർ. അപ്പൊ തുടങ്ങുവല്ലേ? വെൽക്കം ബാക്ക് ടു മല്ലു കോമിക്സ്. ഗൈസ്, എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റോബർട്ട് ഡൗണി ജൂനിയറിനെ പറ്റിയാണ്. വളരെ പ്രചോദനം നൽകുന്ന, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് റോബർട്ട് ഡൗണിക്കുള്ളത്. 1965 ന്യൂയോർക്കിലെ മാൻഹട്ടനിലാണ് റോബർട്ട് ഡൗണി ജനിക്കുന്നത്. അച്ഛന്റെയും അമ്മയുടെയും ജോലി തിരക്ക് കാരണം ഒറ്റപ്പെട്ടു പോയൊരു ബാല്യം. എന്നാൽ തന്റെ അച്ഛൻ, അതായത് റോബർട്ട് ഡൗണി SR, വളരെ മോശം സ്വഭാവമുള്ള ഒരാളായിരുന്നു. അയാൾ തന്റെ മകന് 6 ആം വയസ്സുള്ളപ്പോൾ, അതായത് നമ്മുടെ RDG 6 ആം വയസ്സുള്ളപ്പോൾ തന്നെ മയക്കുമരുന്ന് കൊടുക്കുമായിരുന്നു. അന്ന് ആദ്യമായി ആ കുഞ്ഞു ബാലൻ പോലും അറിഞ്ഞു കാണത്തില്ലായിരിക്കാം തന്റെ അച്ഛൻ വളരെ ദുരിതം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്കാണ് തന്നെ ഇറക്കിവിട്ടതെന്ന്. RDJ തന്റെ അച്ഛനുമായിട്ടുള്ള ഒരേ ഒരു ഓർമ്മ, തങ്ങൾ എപ്പോഴും ഒരുമിച്ചിരുന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിരുന്നു. ജീവിതത്തിൽ ഒരു നല്ല വാക്ക് പറയാൻ പോലും ആരുമില്ലാത്ത ബാല്യം. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒക്കെ കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയുമായിട്ടുള്ള ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ നമുക്കുണ്ടാകും. എന്നാല് റോബർട്ട് ഡൗണിക്ക് ദുരിതം നിറഞ്ഞ, ആരും വെറുക്കുന്ന തരത്തിലുള്ള ഓർമ്മകൾ മാത്രം അവനുണ്ടായിരുന്നുള്ളൂ. അച്ഛൻ ഒരു സിനിമാ സംവിധായകനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ 8 ആം വയസ്സ് തൊട്ട് ചെറിയ ചെറിയ സിനിമകൾ അഭിനയിക്കാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ 13 ആം വയസ്സിൽ അച്ഛന്റെ മയക്കുമരുന്ന് ഉപയോഗം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അമ്മ ഡൈവോഴ്സ് ആവശ്യപ്പെടുന്നു. എന്നാൽ റോബർട്ട് ഡൗണി തന്റെ അച്ഛന്റെ കൂടെ പോകാനാണ് കോടതിയോട് ആവശ്യപ്പെട്ടത്. പിന്നീട് അദ്ദേഹത്തിന്റെ 17 ആം വയസ്സിൽ പഠനം ഉപേക്ഷിച്ച് സിനിമാ മേഖലയിൽ അഭിനയിക്കാൻ ചില നിർമ്മാണ കമ്പനികളെ സമീപിക്കുന്നു. എന്നാൽ ഡ്രഗ് അഡിക്റ്റ് ആയ ഒരാൾക്ക് ആരവസരം കൊടുക്കാൻ? അങ്ങനെ റോബർട്ട് ഡൗണി വീണ്ടും ഒരു നല്ല വേഷം അന്വേഷിച്ച് കുറെ ദൂരം സഞ്ചരിച്ചു. അങ്ങനെ ഇരിക്കെ 1987 ലെസ് ദാൻ സീറോ എന്നൊരു ബില്യനയർ ഡ്രഗ് അഡിക്റ്റിന്റെ കഥ പറയുന്ന വേഷം അദ്ദേഹത്തെ തേടിയെത്തി. ഒരു ഡ്രഗ് അഡിക്റ്റായ തനിക്ക് ആ സിനിമയിലുള്ള ആ വേഷം ബുദ്ധിമുട്ടി അഭിനയിക്കേണ്ടി വന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതം ആ സിനിമയിലേക്ക് അതേപടി പകർത്തിവെച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സിനിമയിലുള്ള അദ്ദേഹത്തിന്റെ ആ വേഷം വലിയ തോതിൽ ജനപ്രീതി ആകർഷിച്ചു. അത് കഴിഞ്ഞിറങ്ങിയ ചാപ്ലിൻ എന്ന സിനിമയിലൂടെ ലോകമൊട്ടാകെ അദ്ദേഹത്തെ ശ്രദ്ധിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പോൾ 1984 സാറാ ജെസിക്ക പാർക്കർ എന്നൊരു സിനിമാ നടിയെ റോബർട്ട് ഡൗണി കല്യാണം കഴിക്കുന്നു. എന്നാൽ അമിത മയക്കുമരുന്ന് ഉപയോഗം കാരണം ആ കുടുംബ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അത് കഴിഞ്ഞ് 1992 ഡെബോറ ഫാൽമേക്കർ എന്ന സ്ത്രീയെ കല്യാണം കഴിക്കുന്നു. അവിടെയും ഡ്രഗ് തന്നെയായിരുന്നു അവരുടെ ജീവിതത്തിലെ പ്രധാന വില്ലൻ. ഇക്കാര്യം കൊണ്ട് തന്നെ ഡെബോറയും അദ്ദേഹത്തോട് ഡൈവേഴ്സ് ആവശ്യപ്പെടുകയായിരുന്നു. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് ജയിലിലും പോലീസ് കസ്റ്റഡിയിലും ഒക്കെയായി പോകുന്നു. അങ്ങനെ 2005 സൂസൻ എന്ന സ്ത്രീയെ ഒരു മാലാഖയെ പോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. തന്നെ വിവാഹം കഴിക്കണമെങ്കിൽ അമിതമായ ഡ്രഗ് ഉപയോഗം കുറയ്ക്കണമെന്ന് ആ സ്ത്രീയെ റോബർട്ട് ഡൗണിയോട് ആവശ്യപ്പെടുന്നു. അതോടുകൂടി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഡ്രഗ് ഉപയോഗത്തിന് ചെറിയ രീതിയിൽ കുറവ് വരുന്നു. പുതിയ പുതിയ അവസരങ്ങൾ അന്വേഷിച്ച റോബർട്ട് ഡൗണി ജൂനിയർ അലഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അദ്ദേഹം തോറ്റുകൊടുക്കാൻ ഒട്ടും തയ്യാറല്ലായിരുന്നു. ഈ പരിഹാസങ്ങൾക്കുള്ള മറുപടി ഒരു നാൾ അയാൾ തിരിച്ചു കൊടുത്തിരിക്കുമെന്ന് അപ്പോൾ തന്നെ മനസ്സിൽ കുറിച്ചിരുന്നു. അങ്ങനെ 2008 ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് മാർവൽ സ്റ്റുഡിയോസ് അദ്ദേഹത്തിനൊരു വേഷം നൽകുന്നത്. റോബർട്ട് ഡൗണി ജൂനിയർ തന്റെ മുഴുവൻ എഫേർട്ടും ഇട്ട് ആ ഒരു വേഷം വളരെ മികച്ച രീതിയിൽ അഭിനയിക്കുന്നു. ലോകമൊട്ടാകെ തന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ ഒരു വേഷം അയൺമാൻ. ലോകം കണ്ടതിൽ വെച്ച ഇത്രയും ഐക്കോണിക് ആയിട്ടുള്ള സൂപ്പർ ഹീറോ ഇതുവരെ പിറവിയെടുത്തിട്ടില്ല. താനൊന്നുമാകില്ല എന്ന് വിധിയെഴുതിയവരെ ഓസ്കാർ വാങ്ങി മറുപടി കൊടുത്ത വ്യക്തി. ഈ മനുഷ്യൻ പഠിപ്പിച്ചൊരു പാഠമുണ്ട്: ജീവിതത്തിൽ വളരെ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ വർഷങ്ങളോളം പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നേക്കും. എന്നാലും ഒരു ഉറച്ച സ്വപ്നമുണ്ടെങ്കിൽ ഒരു നാൾ നമ്മൾ അത് നേടിയെടുത്തിരിക്കും. സോ ഗൈസ്, നെവർ ഗീവ് അപ്പ്.